തൊണ്ടി മുതൽ തിരുമറി നടത്തിയ കേസ് 2002 ജൂലൈയിൽ വീണ്ടും ചർച്ചയായിരുന്നു. മുതൽ മന്ത്രിയായിരുന്ന ആന്റണി രാജു നിരന്തരം പറഞ്ഞത് 2006 യു ഡി എഫ് സർക്കാർ ബോധപൂർവം തന്നെ കേസിൽ കുടുക്കിയെന്നായിരുന്നു. തെളിവില്ലെന്ന് കണ്ട 2002 പോലീസ് അന്വേഷണം അവസാനിപ്പിച്ച കേസ് വീണ്ടും കുത്തിപ്പൊക്കിയത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചായിരുന്നുവെന്ന് നിയമസഭയിൽ പുറത്തും ആന്റണി രാജു വാദിച്ചു. ഇതിനെല്ലാമുള്ള മറുപടി അദ്ദേഹം കൂടി അംഗമായിരുന്ന ഇടതു സർക്കാർ സുപ്രീം കോടതിയിൽ ഇന്നലെ സമർപ്പിച്ച അഫിഡവിറ്റിലുണ്ട്. ഇന്നലെ പരിഗണിക്കാനായി വെച്ചിരുന്നെങ്കിലും ആന്റണി രാജുവിന് മറുപടി സമർപ്പിക്കാൻ സമയം അനുവദിച്ച് കേസ് ഈ മാസം 19 മാറ്റിയിരിക്കുക. കേസ് ഗൗരവ സ്വഭാവമുള്ളതാണ്. കോടതിയുടെ കസ്റ്റഡിയിൽ ഇരുന്ന തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ ആന്റണി രാജു അടക്കം പ്രതികൾ നടത്തിയ തിരിമറി കാരണം രക്ഷപ്പെട്ടു പോയത് ലഹരിക്കടത്ത് പോലെ ഗുരുതര സ്വഭാവമുള്ള കേസിൽ പ്രതിയായിരുന്ന വിദേശിയാണ്. 2002 അന്വേഷണം അവസാനിപ്പിച്ചത് അൺഡിറ്റക്റ്റഡ് അഥവാ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് റിപ്പോർട്ട് നൽകിയാണ്. തെളിവുകൾ കിട്ടിയപ്പോൾ 2005 വീണ്ടും അന്വേഷണം തുടങ്ങി. ആന്റണി രാജു അടക്കം രണ്ടുപേരെ പ്രതിയാക്കുകയായിരുന്നു. തൊണ്ടി വസ്തുവായ വിദേശിയുടെ അടിവസ്ത്രം രൂപമാറ്റം വരുത്തിയതിൽ ഇരുവരുടെയും പങ്ക് വ്യക്തമാണ്. പ്രതിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള കേസാണെന്ന വാദം നിലനിൽക്കുന്നതല്ല എന്നുകൂടിയാണ് അഡീഷണൽ സെക്രട്ടറി ഗ്രാൻസി ടി എസ് സമർപ്പിച്ച വിശദീകരണത്തിൽ പറയുന്നത്. തൊണ്ടി മുതൽ തിരിമറി കേസ് രജിസ്റ്റർ ചെയ്തിട്ട് 30 കുറ്റപത്രം സമർപ്പിച്ചിട്ട് 18 വിചാരണയ്ക്കായി കോടതി സമൻസ് അയച്ച് പ്രതികളെ വിളിക്കാൻ തുടങ്ങിയിട്ട് 10. തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിൽ 2006 കുറ്റപത്രം സമർപ്പിച്ച കേസ് 2014 നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റിയ ശേഷം വിചാരണ തുടങ്ങാനായി ആന്റണി രാജുവിന്റെ സൗകര്യം കാത്തിരിക്കുകയായിരുന്നു. 2022 പ്രതി ഹാജരാകാത്തതിനാൽ വിചാരണ തുടങ്ങാനാകുന്നില്ല എന്ന വിവരം 2002 ജൂലൈയിൽ പുറത്തു വന്നതിന് പിന്നാലെ കേസ് റദ്ദാക്കാനായി ആന്റണി രാജു ഹൈക്കോടതിയിലെത്തി. 1 നീണ്ട നടപടികൾക്ക് ശേഷം ഹൈക്കോടതി കേസ് റദ്ദാക്കിയെങ്കിലും കുറ്റപത്രം സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലുണ്ടായ പിഴവ് തിരുത്തി വീണ്ടും കേസ് വിചാരണ നടത്താനാണ് ഉത്തരവിട്ടത്. ഈ വിധിക്കെതിരെ ആന്റണി രാജു സമർപ്പിച്ച ഹർജിയാണ് 1 സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാർ മറുപടി നൽകിയില്ലെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ മാസം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതനുസരിച്ച് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പ്രതികളുടെ പങ്ക് അക്കമിട്ട് നിർത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉൾപ്പെടുത്തിയെന്ന് ആന്റണി രാജു ആവർത്തിച്ച യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സമർപ്പിച്ച കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ ഒന്നും തള്ളാതെ എല്ലാം ശരിവെച്ച് തന്നെയാണ് സർക്കാർ സത്യവാങ്മൂലം. കേസിന് പിന്നിൽ യു ഡി എഫ് ആണെന്ന് 3 ആവർത്തിച്ച പ്രതിക്ക് ഇനി അത്തരം പ്രതിരോധങ്ങൾക്കൊന്നും പഴുത് അവശേഷിക്കുന്നില്ല. പോലീസിന് പറ്റിയ സാങ്കേതിക പിഴവുകളുടെ പേരിൽ കേസ് ഒഴിവായി രക്ഷപ്പെട്ടാലും കുറ്റകൃത്യത്തിലെ പങ്ക് മറച്ചു വയ്ക്കാനാവില്ല എന്നുകൂടിയാണ് ഈ സത്യവാങ്മൂലത്തോടെ വ്യക്തമാകുന്നത്. സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടി ആന്റണി രാജു നൽകിയ ഹർജി അനുവദിച്ച് കേസ് റദ്ദാക്കിയ ഹൈക്കോടതിയും പക്ഷേ നീതി നടപ്പാക്കാൻ വിചാരണ നടത്തി പ്രതികളെ ശിക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിനായി പുതിയ കേസുമായി മുന്നോട്ട് പോകാനും കീഴ്ക്കോടതിയോട് നിർദ്ദേശിക്കുകയായിരുന്നു ഹൈക്കോടതി ചെയ്തത്. കേസ് റദ്ദാക്കാൻ ഹൈക്കോടതിയെ സുപ്രീം കോടതിയെ സമീപിച്ച പ്രതി ആന്റണി രാജു ആകട്ടെ അപേക്ഷയിൽ ഒരിടത്തും തൊണ്ടി മുതലായ അടിവസ്ത്രം വെട്ടിത്തേച്ച് തിരിമറി നടത്തിയ കുറ്റം നിഷേധിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. പകരം കുറ്റപത്രം സമർപ്പിച്ചതിലെ സാങ്കേതിക പിഴവ് മാത്രമാണ് ഉന്നയിച്ചിട്ടുള്ളത്.